നമസ്കാരം. ഞാനിപ്പോൾ ഈ ഒരു ലൈവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ്. പലരും ഇതുപോലെ പല വീഡിയോകളും ചെയ്തിട്ടിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ എത്തുന്നതുവരെ നമ്മൾ വിദ്യാർത്ഥികൾ ഇതേപോലുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും. സംഭവം വേറൊന്നുമല്ല, ഏകദേശം 2-3 മാസമായിട്ട് കോളേജും സ്കൂളുകളും ഒന്നുമില്ല, മൂന്നാലൊന്നുമല്ല, അതിൽ കൂടുതലായിട്ട് സ്കൂളൊന്നും കോളേജും ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മളെല്ലാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈയൊരു സന്ദർഭത്തിൽ ഭീമമായിട്ടുള്ള സ്കൂൾ ഫീയും കോളേജ് ഫീയും എല്ലാം വാങ്ങിക്കുന്നത് നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഏകദേശം 40% വിദ്യാർത്ഥികൾ സ്വാശ്രയ കോളേജുകളിലും സ്കൂളുകളിലുമാണ് പഠിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾ നല്ലൊരു നിലയിലാവണമെന്ന് കരുതിയിട്ട് കൂലിപ്പണി വരെ ചെയ്ത് കുടുംബം പോറ്റുന്നതും മക്കളെ പഠിക്കാൻ വിടുന്നതുമായിട്ടുള്ള ആളുകളാണ് ഉള്ളത്. ഇവിടെയെല്ലാം മുന്നിലോട്ട് കൊണ്ട് വയ്ക്കുന്നതൊരു വലിയൊരു ഭീമമായിട്ടുള്ള തുകയാണ്. കോളേജ് സെമസ്റ്റർ ഫീ ആവുമ്പോഴും സ്കൂൾ ഫീ ആവുമ്പോഴും എല്ലാം വലിയ വലിയ ഫീസാണ് വാങ്ങിക്കുന്നത്. സെമസ്റ്റർ ഫീ, കോളേജിലെ സെമസ്റ്റർ ഫീ ആവുമ്പം 20,000, 25,000, 10,000 ഒക്കെ വളരെ വലിയ എമൗണ്ടിലുള്ള ഫീസുകളാണ് ചോദിക്കുന്നത്. മാസങ്ങളായിട്ട് ജോലിക്ക് പോലും പോകാൻ കഴിയാതെ വീടുകളില്ലാത്ത മാത്രം നിൽക്കുന്ന ഈ രക്ഷിതാക്കൾ എങ്ങനെയാണ് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു രീതിയിലുള്ള ഫീസ് നൽകുന്നത്? ഞാനുൾപ്പെടെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇന്ന് 20-ാം തീയതി ഇന്നാണ് നമുക്ക് ഫീസ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടീച്ചർമാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ ക്ലാസ്സുകൾക്കുള്ള ഫീസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കാത്ത കറണ്ടിന്, ഡെസ്കിന്, നമ്മൾ ഉപയോഗിക്കാത്ത ലാബിന്, നമ്മൾ ഉപയോഗിക്കാത്ത വെള്ളത്തിന് എല്ലാം കറണ്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മളതെങ്ങനെയാണ് നൽകുക? നമുക്ക് ഇപ്പോൾ ടീച്ചർമാർ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ മക്കളും പഠിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത് ഒരു സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനെയോ ഒന്നും കുറ്റപ്പെടുത്തി പറയുന്നവരല്ല. ഇപ്പോൾ എൻ്റെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്, എന്നെപ്പോലെ പല വിദ്യാർത്ഥികളും പല കോളേജുകളിലും പല സ്കൂളുകളിലും പഠിക്കുന്ന പല കുട്ടികളും അനുഭവിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണിത്. അവരുടെ പേരൻസിനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ 6-7 മാസമായിട്ട് കോളേജായാലും, കോളേജ് എന്നുള്ളതല്ല, നമ്മുടെ കേരളത്തിൽ മുഴുവൻ, കേരളമെന്നല്ല ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈയിടയ്ക്ക് വാർത്തയിലെല്ലാം പറയുന്നതായിട്ട് നമ്മുടെ ഈ വർഷം 0 കരിക്കുലർ ആയിട്ട് അംഗീകരിക്കുകയാണ്. അടുത്ത വർഷം മാത്രമേ ഇനി കോളേജുള്ളൂ അല്ലെങ്കിൽ സ്കൂളുള്ളൂ, വിദ്യാഭ്യാസമുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തിനാണ് ഇത്രയും വലിയ ഫീസ് ഇവർ വാങ്ങിക്കുന്നത്? അടുത്ത വർഷം പഠിപ്പിച്ചാൽ പോരെ? അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള ഫീസിൻ്റെ കാര്യം എന്ന് പറയുന്നത് പഠിപ്പിക്കാതെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾക്കായിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നത് എന്തിനാണ്? ടീച്ചർമാർ പഠിപ്പിക്കുന്നതിനുള്ളത് കൊടുക്കാം. നമ്മൾ നമ്മളുടെ നെറ്റ് ചാർജ് ചെയ്ത്, നമ്മളുടെ കറണ്ട് ചാർജ് ചെയ്ത്, കറണ്ടിൽ ഫോൺ ചാർജ് ചെയ്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ, ഈയിടയ്ക്ക് തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയാണ്, ടി വി ഇല്ലാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തൊരു കുട്ടി, പഠിക്കാനായിട്ട് ഓൺലൈനിൽ പഠിക്കാനായിട്ട് കഴിയാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തൊരു കുട്ടി. അപ്പോൾ അവരുടെയൊക്കെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് പഠിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അതുപോലെ തന്നെയാണ് പലരും, അവർക്ക് ഇത്രയും വലിയ ഫീസ് കൊടുത്ത് പഠിക്കണം എന്നുണ്ടായിട്ടല്ല, അവരുടെ അവസ്ഥ കൊണ്ടാണ്, അവർക്ക് പഠിച്ച് വലിയൊരു നേട്ടം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്റർ, ഈ പഠിപ്പിക്കാത്ത സമയത്തുള്ള ഒരു ഇളവ് അവർ നൽകണമായിരുന്നു. ഇതിപ്പോൾ ഓരോരുത്തരും, ഓരോ വിദ്യാർത്ഥികളും അവരുടെ വിഷമം ഇതേപോലെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളതിന്. അപ്പോൾ ഓരോരുത്തരും, ഇപ്പോൾ ദാ വരുന്നത് ഓണമാണ്, ഓണത്തിന് പോലും ഒരു പുതിയ, എല്ലാ വർഷവും ഓണത്തിനൊക്കെ നല്ല ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ സദ്യ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷേ ഈ ഓണത്തിന് പോലും ഒന്ന് ആസ്വദിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് നമുക്കുള്ളത്. കാരണമെന്ന് വെച്ചാൽ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ, അന്നന്നത്തുള്ള ആഹാരത്തിന് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ കൈ കിട്ടേണ്ട ഒരവസ്ഥ, ഗവൺമെൻറ് കൊടുക്കുന്ന റേഷൻ കടയ്ക്ക് ഫ്രണ്ടിൽ പോലും പോയി ക്യൂ നിന്ന് അത് വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ഓരോ വിദ്യാർത്ഥികളുടെയും മുന്നിലോട്ട് കൊണ്ടുവന്ന് വെക്കുന്ന വലിയ ഭീമമായിട്ടുള്ള തുകകൾ, തങ്ങൾ ഉപയോഗിക്കാത്ത കാര്യത്തിനുൾപ്പെടെ വാങ്ങിക്കുന്ന തുകയെന്ന് പറയുന്നത് അത് നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല. നമ്മൾ ഉപയോഗിക്കാത്ത കറണ്ടിനും
അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത വെള്ളത്തിനും ഡെസ്കിനും ബെഞ്ചിനും ഒക്കെ ലാബിനും ഒക്കെ നമ്മൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? ടീച്ചർമാർക്ക് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓക്കെ ശരി, ആ ഓൺലൈൻ ക്ലാസ്സിനുള്ള പൈസ നമ്മൾ നൽകാം. അതിനപ്പുറം നമ്മൾ ഓരോരുത്തരെ കൊണ്ടും ചെയ്യുന്ന പറ്റത്തില്ല. ഇത് ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇതേപോലെ അധികാരികളുടെ മുന്നിൽ എത്തും വരെ വിദ്യാഭ്യാസ, അതായത് മാനേജ്മെൻ്റ് ആയാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന ഉന്നതരുടെ മുന്നിൽ എത്തും വരെ നമ്മൾ ഇതേപോലുള്ള വീഡിയോ ചെയ്യുക. നന്ദി.